പ്രഭാത ഭേരി കൊറോണക്കാലത്ത് കുരലടഞ്ഞുപോയ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. ഏന്തി വലിഞ്ഞും നിരങ്ങി നീങ്ങിയും പോകുന്നവയുണ്ട്. ദിവസക്കൂലിക്കാർ പട്ടിണിയെ ചെറുത്തു നിൽക്കാൻ പാടുപെടുന്നു. രോഗവ്യാപനം വർദ്ധിക്കുമ്പോഴും അടച്ചിട്ട വാതിലുകൾ തുറക്കുന്നത് ഈ വിഷമസന്ധിയിലാണ്. ഔദ്യോഗിക ലോക്ക്ഡൌണിന് മുൻപ് തന്നെ വിനോദസഞ്ചാരങ്ങൾക്കും സിനിമാശാലകൾക്കുമൊക്കെ സാക്ഷിയിട്ടിരുന്നു. സമ്പന്നരുടെ മേഖലയെന്ന് കരുതപ്പെടുന്നുവെങ്കിലും തൊഴിൽ ചെയ്യുന്ന മഹാഭൂരിപക്ഷവും അങ്ങനെയല്ലാത്ത ഒന്നാണ് സിനിമാരംഗം. മാർച്ച് 10 ഷോയ്ക്ക് ശേഷം കേരളത്തിൽ തിയേറ്ററുകൾ തുറന്നിട്ടില്ല. ലൈറ്റ് ബോയ്, മേക്കപ്പ് അസിസ്റ്റന്റ്, പോസ്റ്റർ ഒട്ടിക്കുന്നവർ, ടെക്നീഷ്യന്മാർ തുടങ്ങി ദിവസക്കൂലിക്കാരായ 10,000 വരുമാനം പൂർണ്ണമായും മുട്ടിയിട്ട് 2.5 കഴിഞ്ഞു. അഭ്രവാളിയുടെ പിന്നാമ്പുറങ്ങളിൽ ഞെരുങ്ങുന്നവരുടെ വാർത്തകളാണ് ഇന്ന് പ്രഭാതഭേരിയിൽ. തിരക്കഥ മുതൽ തിയേറ്റർ വരെ സിനിമയെ അനുധാവനം ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്ന്. തിയേറ്റർ അടഞ്ഞുകിടന്നാലും 2 ഒരിക്കലെങ്കിലും പ്രൊജക്ടറുകളും AC UPS സൗണ്ട് സിസ്റ്റവും ഒക്കെ പ്രവർത്തിപ്പിക്കണം. അടഞ്ഞായാലും അടച്ചു തീർക്കേണ്ട ചാർജുകളേറെയുണ്ട്. ജീവനക്കാരുടെ വീടുകളെല്ലാം ദയനീയ സ്ഥിതിയിലാണ്. തിയേറ്റർ ഉടമ സോണി കറ്റാനം: ഒരു സുപ്രഭാതത്തിൽ ഈ 10 ഇത് പിടിച്ചു നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാരണവശാലും അതിനുശേഷം ഈ ഷെയർ കൊടുക്കാൻ വരെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അന്ന് കളിച്ചുകൊണ്ടിരുന്ന വരനെ ആവശ്യമുണ്ട്, ഫോറൻസിക്, അയ്യപ്പനും തൂശിയും, ട്രാൻസ്, ഈ സിനിമകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്ററുകൾ ഓടിക്കൊണ്ട് പോയപ്പോഴാണ് ഇത് തിയേറ്റർ നിർത്താൻ തോന്നുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറൊക്കെ തന്നെ അവർക്ക് മുൻപ് കളിച്ച പടത്തിന്റെ ഉൾപ്പെടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങൾ കൊടുക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ച് അലട്ടുമ്പോൾ സത്യം പറഞ്ഞ് കടം മേടിച്ചാണ് ഇപ്പോൾ പല തിയേറ്ററുകാരും ഈ ഇടപാടുകൾ ഓരോന്നോരോന്നായി തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷു എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലം. ആ 2 ഒരു വെക്കേഷൻ, ഈ 2 വെക്കേഷൻ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ കോവിഡ് കാരണം നഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ മരിക്കാർ ഉൾപ്പെടെയുള്ള സിനിമകൾ, മാലിക്ക്, ഈ പടങ്ങളെല്ലാം തന്നെ കോവിഡ് വെച്ചുകൊണ്ട് നമുക്കത് റിലീസ് ചെയ്യാൻ എടുക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല പ്രൊഡ്യൂസർമാരും ഈ പടങ്ങൾ എടുത്തു വെച്ചിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റാതെ അവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. 65 സിനിമകളോളം തീർന്നതും തീരാത്തതുമായ സിനിമകളുണ്ട്. ഈ 65 പ്രൊഡ്യൂസറുകളുടെ പൈസകൾ അതിനകത്ത് പെട്ടുകിടക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്ത് കളിക്കുന്ന സിനിമകൾക്ക് കെയറും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കാൻ കിടക്കുന്നു, കറണ്ട് ചാർജ് കൊടുക്കാൻ കിടക്കുന്നു. അതോടൊപ്പം ഒരു സിനിമാ തിയേറ്റർ നടത്തുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ ലൈസൻസ് അവർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതോടൊപ്പം കുറെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾക്ക് മേടിക്കേണ്ടതുണ്ട്. ഫയറ്, ഇലക്ട്രിക്കല്, PWD, ഹെൽത്ത്, ഇങ്ങനെ കുറെ ലൈസൻസ്. ഈ ലൈസൻസുകളുടെ ഒക്കെ തന്നെ കാലാവധികൾ കഴിഞ്ഞു മാർച്ച് ആയപ്പോഴത്തേക്ക്. ഇതൊക്കെ പുതുക്കണമെങ്കിൽ തന്നെ ട്രഷറിൽ നല്ലൊരു എമൗണ്ടുകൾ അടയ്ക്കണം. FC കണക്ഷൻ പോലുള്ള എന്റെ ഒക്കെ തിയേറ്ററുകളിൽ 1 2 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ചാർജ് വരുന്നു. ഈ 2 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ചാർജ് വരുന്നത് 50,000 രൂപയ്ക്ക് മുകളിലും ഫിക്സഡ് ചാർജാണ്. ആ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത മാസങ്ങളിൽ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ബില്ലും കൂടെ ചേർത്തുള്ള എമൗണ്ട് കൊടുക്കാൻ വേണ്ടി ഓരോ മാസവും ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് തിയേറ്റർ തുറന്നതിന് ശേഷം മാത്രമേ അടയ്ക്കാൻ പറ്റൂന്നും, തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ തന്നെ അത് ഞങ്ങൾക്ക് ഒരു 10-12 ഇൻസ്റ്റാൾമെന്റ് ആക്കി തരണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിവേദനവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഫിക്സഡ് ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി തരണമെന്ന്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു പരിഗണന കാണുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, രാവിലെ 10 തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു 12 കഴിഞ്ഞ് വീടുകളിൽ പോകുന്ന ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ ശമ്പളങ്ങൾ, ഞങ്ങൾ ആദ്യം സമയത്ത് ഞങ്ങൾ മൊത്തം ശമ്പളം കൊടുത്തെങ്കിൽ പോലും പിന്നീടുള്ള മാസങ്ങളിൽ പകുതി ശമ്പളം കൊടുത്തവരുണ്ട്, 3/4 ശമ്പളം കൊടുത്തവരുണ്ട്. തിയേറ്റർ തുറന്നതിന് ശേഷം അത് ആ ശമ്പളം കൊടുക്കാത്ത ശമ്പളം കൂടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിത് നടത്തിക്കൊണ്ട് പോകുന്നത്. 2 കൂടുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഈ പ്രൊജക്ടറുകളൊക്കെ നമ്മൾ ഓൺ ചെയ്യേണ്ട ഒരു ഇതാണ്, അല്ലെങ്കിൽ പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഡിജിറ്റൽ സംവിധാനം വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന UPS, അതിനകത്തിലെ AC, തിയേറ്ററിനകത്തിലെ AC, മറ്റേ എക്യുപ്മെന്റ്സ്, സൗണ്ട് സിസ്റ്റം, ഇതിനൊക്കെ വലിയ വലിയ വിലയുള്ള സംഭവങ്ങൾ. ഇതെല്ലാം 2 കൂടുമ്പോഴെങ്കിലും 1/2 പ്രദർശിപ്പിച്ച് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേടാവും. അതുകൊണ്ട് ഇതിനു വേണ്ടി ആളുകളെ നിർത്തി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ തിയേറ്ററുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ ക്ലീനിങ് സ്റ്റാഫുകളെ വയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു 80 ഈ സ്ഥാപനത്തിൽ നിന്നും 1 വരുമാനമില്ല. ഈ സ്ഥാപനം മാത്രമായി നടത്തിക്കൊണ്ട് പോകുന്നവരുടെ വീടുകളും അവരുടെ കാര്യങ്ങളും വളരെ ദയനീയാവസ്ഥയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. റേഷനും കിറ്റുമൊക്കെയായി
പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന തൊഴിലാളികളുടെ വർത്തമാനങ്ങളുമായി സിനിമാ ഓപ്പറേറ്റർ മോഹൻ മണക്കാട്. വളരെ ബുദ്ധിമുട്ടിലാണ് സിനിമാ മേഖലയിലുള്ളത്. ചില സ്ഥാപനങ്ങളിലെ ശമ്പളങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ശമ്പളം പോലും ഇവിടെ കിട്ടിയിട്ടില്ല. ഈ 3 മാസം കൊണ്ട് ഞങ്ങൾ 2 ദിവസം 3 ദിവസത്തിൽ ഒരിക്കൽ പോയി ഫിലിം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും, തിരിച്ചു വരും. നമ്മളെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല. കാരണം ഞങ്ങൾ 3 പേരായിരുന്നാലും 5 പേരായിരുന്നാലും പടം ഓടിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ഓടിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതിപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നേരം ഞങ്ങൾ മറ്റുള്ള മേഖലയിലോട്ടൊന്നും പോവാൻ നിവൃത്തിയില്ല. ഈ പറഞ്ഞ പോലെ പ്രായങ്ങൾ കുറെ ആയതിനു ശേഷം വേറൊരു മേഖലയിലോട്ടൊന്നും ആരും ഞങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറല്ല. ലോക്ക്ഡൌൺ നീണ്ടുപോകുന്ന കാര്യത്തിൽ സിനിമാ മേഖലയും പറയാനുണ്ട്, സിനിമാ തിയേറ്റർ തുറക്കാൻ പാടില്ല എന്ന് പറയാനുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള യാതൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നൊരു ദുഃഖകരമായ വാർത്തയാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ താമസിക്കുന്നത് സ്വന്തം വീട്ടിലായതുകൊണ്ട് വാടക കൊടുക്കാതെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വാടകയും കൂടെ കൊടുത്ത് കഴിയുന്ന ഒരുപാട് പേര് സിനിമാ മേഖലയിലുണ്ട്. സൂപ്പർ മുതല് മാനേജർമാർ വരെ ഉണ്ട്. സൂപ്പറൊക്കെ എന്ന് വെച്ചാൽ ഈ പബ്ലിക്ക് വരുന്നതിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അവരാണ്. ബാത്റൂം വഴി അതായത് ഞാൻ ഓപ്പറേഷൻ ആണെങ്കിലും സകല സെക്യൂരിറ്റിക്കാര്, ഗേറ്റ് കീപ്പേഴ്സ്, ബുക്കിംഗ് ക്ലാർക്ക്, സ്വീപ്പർ, എന്തിനാ പറയുന്ന മാനേജർ വരെ ഇതിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ 10 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 12 മണി 12:30 പടത്തിന്റെ ലെന്ത് പോലെ ഇരിക്കും. സൂപ്പർ സ്റ്റാറിന്റെ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ നേരത്തെ പോകേണ്ടി വരും. വെളുപ്പാങ്കാലം 4 മണിക്ക് 5 മണിക്ക് ഷോ വയ്ക്കേണ്ടി വരും. ഓപ്പറേറ്റർ ഞങ്ങൾക്ക് പോയിരിക്കാവൂല, പോയി വെക്കും. അതുപോലെ എല്ലാ സ്റ്റാഫുകളും മാറിയിരിക്കും. വളരെ ഖേദകരമായ കാര്യമാണ്. ഒരു ആനുകൂല്യം സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിലും നമുക്ക് ഇവരെ ആരും ചിന്തിക്കുന്നില്ല, ആരും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. താരപ്രഭയുള്ള നടീനടന്മാർ സിനിമയുടെ പൂമുഖം മാത്രമാണ്. അടുക്കളയിലും നെല്ലുകുത്തുപുരയിലും ഇസ്തിരിമൂലയിലും വണ്ടിപ്പുരയിലും വിറകുപുരയിലും നിലവറയിലുമൊക്കെ പേരറിയാത്തവർ എന്നും വിയർത്തൊലിക്കുന്നുണ്ട്. 65 സിനിമകൾ മലയാളത്തിൽ തീർന്നതും തീരാത്തതുമായി പുറത്തിറങ്ങാതെ പെട്ടിയിലിരിക്കുമ്പോൾ ഈ പിന്നാമ്പുറക്കാർക്ക് മറുഗതിയില്ലെന്ന് പറയാതെ വയ്യ. പ്രഭാതഭേരി